എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഹോണ്ടയുടെ ഏറ്റവും പുതിയ CB300F എന്ന് പറഞ്ഞൊരു മോഡലാണ്. നമുക്കിതിനു മുമ്പ് CB300R എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോൾ ഇതൊരു നേക്കഡ് സ്പോർട്സ് ഗണത്തിൽ വരുന്നൊരു വാഹനമാണ്. അപ്പോൾ കൂട്ടുകാർ, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുള്ള എല്ലാ വീഡിയോസും കിട്ടുന്നതാണ്. ഇനി ഒന്നും നോക്കല്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ഈ വണ്ടിയുടെ സ്പെക്കും ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായൊരു എയറോഡൈനാമിക് ഡിസൈനാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ ഡിസൈൻ്റെ ഭാഗമായിട്ട് നമുക്ക് കീ സെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് വണ്ടിയുടെ ടാങ്കിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. കീ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു പഴയ മോഡൽ ഷൈൻ്റെ ഒരു കീയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ മോഡേൺ ആക്കായിരുന്നു. നമ്മൾ വണ്ടി ഓണാക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന മീറ്റർ എന്ന് പറയുന്നത് ഫുള്ളി ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. അത് തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ വാണിംഗ്, വണ്ടിയുടെ ABS അങ്ങനെയുള്ള എല്ലാ വാണിംഗും കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. മീറ്ററിൽ നമുക്ക് RPM സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗിയർ ഇൻഡിക്കേഷൻ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ ട്രിപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫ്യുവലിന് ഒരു വാർണിംഗ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്യുവലിൻ്റെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ ടോട്ടൽ സ്പീഡ് കൊടുത്തിട്ടുണ്ട്, ടൈമും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് മീറ്ററിൻ്റെ എല്ലാ ഫംഗ്ഷൻസും നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള രണ്ട് സ്വിച്ചസും നമുക്ക് മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ഞെക്കുമ്പോൾ നമുക്ക് ടൈം, നമുക്ക് ടോട്ടൽ കിലോമീറ്റർ, ട്രിപ്പ് A, ട്രിപ്പ് B ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് ഈ മീറ്ററിൽ നമുക്ക് വണ്ടിയുടെ ബാറ്ററിയുടെ വോൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ബ്ലൂടൂത്ത് എനേബിൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വരുന്നത്. വണ്ടിയുടെ ഹാൻഡിൽ ബാറിലെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ പ്രീമിയം ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയുടെ ഹാൻഡിൽ ബാറിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഡീസൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്വിച്ചസും കാര്യങ്ങളാണ്. നമുക്ക് അതുപോലെ ഡിമ്മും ബ്രൈറ്റ് സ്വിച്ച് ഉണ്ട്. നമുക്ക് ഫോണിനൊരു സെക്ഷൻ വരുന്നുണ്ട്. നല്ല ഒരു ഹോണും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നോർമലി ഉള്ള ഒരു ഹോണിൻ്റെ സ്വിച്ച് പോലുള്ള തലതിരിച്ചുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് എഞ്ചിങ്കിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോർ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോർ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മീറ്ററിൽ നമുക്ക് അതിൻ്റെ വാണിംഗും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. രണ്ട് ഇൻഡിക്കേഷൻ നമുക്ക് കാണാവുന്നതാണ്. താഴെയായിട്ട് നമുക്ക് സെൽഫിൻ്റെ ഒരു സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഒരു ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 14.1 ലിറ്റർ ആണ്. നല്ലൊരു ഡിസൈനുള്ള ടാങ്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ടാങ്കിൻ്റെ സൈഡിൽ നമുക്ക് ഹോണ്ടയുടെ അതായത് സ്റ്റിക്കറിയും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് 3D എംബ്ലോ കാര്യങ്ങളൊന്നും വരുന്നില്ല. താഴെയായിട്ടൊരു കൗൾ പീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് 300F എന്ന് എഴുതിയ ഒരു ബാഡ്ജിങ്ങും CB300F എന്ന് എഴുതിയ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിയിൽ എയറോഡൈനാമിക് ഡിസൈനിൻ്റെ ഭാഗമായിട്ടൊരു കൗൾ പീസിൽ നമുക്കൊരു എയർ വെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. നല്ല രീതിയിലാണ് ഹോണ്ട ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് സൈഡിലെ ലുക്കും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹണിക്രോം ഡിസൈനിലാണ് ഇതിൻ്റെ സൈഡ് കൗളും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ ഫലഭാഗത്ത് നമുക്ക് ആ ഒരു ഡിസൈൻ്റെ മികവ് നമുക്ക് കാണാവുന്നതാണ്. ബാക്കിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ എയറോഡൈനാമിക്കായിട്ട് കൊടുത്തിരുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിൽ നമുക്ക് ബാക്കിലെ സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള കീ സെറ്റും കാര്യങ്ങളൊക്കെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ നമുക്ക് എഞ്ചിനെ താഴെയിട്ട് ഒരു എഞ്ചിൻ പ്രൊട്ടക്ടറും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഹോണ്ട എന്നെഴുതിയ ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാം. നമുക്കിനി ഫ്രണ്ടിലെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫുള്ളി LED ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഡിമ്മിനും ബ്രൈറ്റിനും ഓരോരോ സെക്ഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ നോക്കിയാൽ നമുക്ക് LED ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ഫോണിട്ട് കിട്ടിക്കൊണ്ടിരുന്ന അതേ LED കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമായിട്ട് ഫ്രണ്ടിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നു. പിന്നെ അടുത്തായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു USD ഫോർക്കാണ്. നമുക്ക് ഗോൾഡൻ കളർ USD ഫോർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഫോർനെറ്റിലൊക്കെ വന്ന പോലെ തന്നെയുള്ള USD ഫോർക്കും കാര്യങ്ങളൊക്കെയാണ്. വൃത്തിക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ബോഡി കളറിനോട് ചേർന്ന ഒരു മൽഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിയുടെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കാര്യം നോക്കിയാൽ നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് കിട്ടുന്നത്. ഫ്രണ്ടും ബാക്കും ഡിസ്കാണ്. നമുക്ക് ഡ്യുവൽ ചാനൽ ABSഉം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ടയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 110/70/17 ഒരു ടയറും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. 17-inch അലോയാണ്. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ടയറിൻ്റെ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് അപ്പുറ സൈഡിൽ കാണുന്ന പോലെ തന്നെ ഈ സൈഡായിട്ട് നമുക്ക് CB300F എന്നൊരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ്റെ ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത്. വളരെ പവർഫുള്ളായ 293.52 CC എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. മാക്സിമം പവർ എന്ന് പറയുന്നത് 23.8 BHP മറ്റ് 7500 RPM. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 25.6 Nm മറ്റ് 5500 RPM. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വണ്ടിക്ക് ഒരു റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ വണ്ടി വരുന്നത് ഓയിൽ കൂളും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ വളരെ പവർഫുള്ളായ നല്ല ക്വിക്ക് റെസ്പോൺസ് ഉള്ള ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. നല്ല ടോട്ടൽ റെസ്പോൺസാണ് ഈ വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. നമുക്ക് അതിൻ്റെ ബാക്കിലെ ബ്രേക്കിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക് ബ്രേക്കാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഭാഗമായ ബ്രേക്ക് പെഡലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഫുഡ് റെസ്റ്റ് ആയിരുന്നു. നമുക്ക് റബ്ബറിൻ്റെ ഒരു പാഡിങ്ങോട് കൂടിയ ഒരു ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ വരുന്നത്. നമുക്ക് അതിൻ്റെ സൈഡിലെ ഡിസൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അപ്പുറത്തുള്ള ഒരു ഹണിക്രോം സ്റ്റൈലിലെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ
ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ സൈലൻസറും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഹോർണറ്റിൽ കണ്ട അതേ സൈലൻസറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. സിംഗിൾ ഹോളോട് കൂടി സൈലൻസറും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അതിന്റെ മുകളിലായിട്ട് ഒരു പ്രൊട്ടക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കേട്ട സൗണ്ട് എന്ന് വളരെ വളരെ മനോഹരമായിട്ടൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് കേട്ട് നോക്കാം. ബാക്കിലൂടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഡിസ്ക് ബ്രേക്കും എ ബി എസ് യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ബാക്കിലെ ടയറിന്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് 150/60/17 ടയറും കാര്യങ്ങളൊക്കെയാണ്. റേഡിയൽ ടയറാണ്, അതുപോലെ ട്യൂബ്ലെസ് ടയറും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. 150 ഇഞ്ചിന്റെ ഒരു റേഡിയൽ ടയർ ആയതുകൊണ്ട് ബാക്കിലെ ലുക്ക് കാണാൻ വളരെ മനോഹരമാണ്. നല്ല രസമുണ്ട് ബാക്കിലെ ഒരു വീതി കൂടി ടയറും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി. നമുക്ക് മേപ്പോട്ട് നോക്കുമ്പോൾ ടെയിലേറ്റിന്റെ ഡിസൈൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി LED യൂണിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ബ്രേക്ക് ലൈറ്റ് ആയാലും നമുക്ക് LED യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അതുപോലെ ഇൻഡിക്കേറ്റർ ആയാലും നമുക്ക് ബാക്കിലെ LED ആണ് ഞാൻ കിട്ടുന്നത്. ഫോണറ്റി കണ്ടുള്ള സെയിം ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ് ബാക്ക് സൈഡിലും കൊടുത്തിരിക്കുന്നത്. നല്ല രസമാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് കാണാൻ വേണ്ടി. നമുക്ക് നേരത്തെ കണ്ടിട്ടുള്ള ട്രിഗറിലൊക്കെ വരുന്ന ഒരു ബ്രേക്ക് ലൈറ്റ് യൂണിറ്റ് ഒക്കെയാണ് നമുക്കിതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിങ്ങനെ സീറ്റിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യുവൽ സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടൊരു സീറ്റാണ്. നല്ല കുഷനോട് കൂടിയ സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹോണറ്റിലൊക്കെ കണ്ടപോലെ അതേ സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പില്ലിന്റെ ഒരു കംഫർട്ട് എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഹോണറ്റിലൊക്കെ കിട്ടുന്ന അതേ കംഫർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നത്. വണ്ടി അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത് പുറകിലിരിക്കുന്ന ഒരു ജസ്റ്റ് ഒന്ന് ബ്രേക്ക് പിടിച്ചാൽ പോലെ നമ്മുടെ പുറത്തോട്ട് കയറി വരുന്നൊരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടിച്ച സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ പില്ലിൻ്റെ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോണറ്റിൽ എത്രമാത്രം കിട്ടിയോ അത്രമാത്രം ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ കിട്ടുന്നത്. ഞാൻ അപ്പുറത്ത് പറഞ്ഞ പോലെ നമുക്ക് റബ്ബർ പാഡിങ്ങോട് കൂടി ഒരു ഫോൾഡബിളായിട്ട് ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിലായാലും നമുക്ക് കിട്ടുന്ന നല്ല സ്റ്റൈലോട് ഗ്രിപ്പോട് കൂടി ഒരു ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഈ വണ്ടിയുടെ ഒരു ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ നോക്കിയാലും നമുക്ക് ഒരു 6-speed ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. നല്ല ക്വിക്ക് റെസ്പോൺസ് ഉള്ള ഒരു ഗിയർ ബോക്സാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ലൊരു റെസ്പോൺസാണ്. നല്ലൊരു ത്രോട്ടിൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ, നല്ലൊരു എഞ്ചിനാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല ക്യൂക്ക് റെസ്പോൺസാണ് വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത് നമ്മൾ കൈ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് നേരത്തെ ഒരു ഡ്യൂക്കൊക്കെ ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. കൈ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത് ആ ഒരു റെസ്പോൺസിൻ്റെ കൂട്ടി തന്നെ അതേപോലെ തന്നെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. ഒരു 300 cc എഞ്ചിനാണ് നമുക്ക് തോന്നുന്നില്ല. അതിൽ കൂടുതൽ നമുക്ക് പവർ നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി പല സാഹചര്യം നമ്മൾ ഓടിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടിയത്. നമുക്ക് അതിനൊരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞ ഫ്രണ്ട് നമുക്ക് USD ഫോർക്കാണ്. ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഷോക്കും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അത് നല്ല ഹാർഡ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഹാർഡായിട്ടാണ് സസ്പെൻഷനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം കട്ടുള്ള ഒരു ഓഫ് റോഡൊക്കെ ഓടിക്കുവാനും നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹാർഡ് ഫീലിംഗ് ആണ് നമുക്ക് ബാക്കിലെ സസ്പെൻഷനിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല രസമാണ് ഈ ഒരു വണ്ടി ഓടിച്ച് പോകാനെന്ന് ഞാൻ പറയും. നല്ല രസമായിട്ട് നമുക്ക് ട്രാഫിക്കിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല സിക്സാക്കൊക്കെ ചെയ്ത് ഓടിച്ചു പോകാനാണ് നല്ല രസമാണ് ഈ വണ്ടിയുടെ ഒരു പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഹോണ്ട CB300F ഒരു റിവ്യൂ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇന്ന് വണ്ടി തന്നിരിക്കുന്നത് നമുക്ക് മുത്തൂറ്റ് ഹോണ്ടയുടെ ബിഗ്നിങ് ഷോറൂമുകാരാണ്. അപ്പോൾ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ നമ്പർ. ബൈ.